ബ്രോക്കൺ ബീച്ചിന്റെ കാഴ്ചകൾക്ക് ശേഷം അടുത്തതായി നമ്മൾ കാണുന്നത് നുസ പെനിതയിൽ തന്നെയുള്ള മറ്റൊരു വിസ്മയ കാഴ്ചയായ കെലിംഗിംഗ് ബീച്ചാണ്. വലിയൊരു ക്ലിഫിന്റെ മുകളിലാണ് പാർക്കിംഗ് ഉള്ളത്. അവിടെ നിന്നും അല്പം മുമ്പോട്ട് നടന്നു ചെല്ലുമ്പോൾ ആ വിസ്മയം നമ്മളെ കാത്തിരിക്കുകയാണ്. ഇവിടെ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് കാണുന്നത്. ഏകദേശം 150 മീറ്ററോളം ഉയരമുള്ള ക്ലിഫിന്റെ അറ്റത്ത് ചെന്ന് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. നീലജലം നിറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ബാദും കടലിടുക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മലനിരകൾ, അതിൻ്റെ അടിവാരത്തായി നീലക്കടൽ ജലം തീരത്ത് വന്ന് മന്ദമായി ചുംബിച്ച് വെളുത്ത നിറത്തിൽ പതയുന്ന സ്വർണ നിറത്തിലുള്ള കടൽ തീരം, വർണ്ണിക്കാൻ പറ്റാത്തത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു മനോഹര സെൽഫി എടുക്കുന്നത് ഏതൊരു സഞ്ചാരിയുടെയും ജീവിതാഭിലാഷമായിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ റീലുകൾ ചെയ്യപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ബീച്ചാണ് ഇവിടെ. ആ മനോഹര തീരം വരെ സഞ്ചാരികൾക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയും. പക്ഷേ ഒരടി വീതിയുള്ള കിഴുക്കാന്തൂക്കായ വഴിയിലൂടെ വേണം താഴേക്ക് ഇറങ്ങേണ്ടത്. മാത്രമല്ല, താഴെ ഇറങ്ങിയ സഞ്ചാരികൾ തിരിച്ചു കയറുന്നതും ഈ വഴിയിലൂടെ തന്നെയാണ്. അതിനാൽ വളരെ പതുക്കെ മാത്രമേ താഴേക്ക് ഇറങ്ങുവാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ തട്ടിത്തടയുവാനും സാധ്യതയുണ്ട്. വളരെ അപകടം പിടിച്ച ഒരു വഴിയാണിത്. ഇവിടെ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് അധികാരികൾ ഉത്തരവാദികളല്ല എന്ന് ഇവിടെ ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഇറങ്ങിക്കയറുവാനുള്ള സമയം ഞങ്ങൾക്കില്ല. അതിനാൽ തൽക്കാലം കൺകുളിർക്കെ കണ്ട് ഫോട്ടോകൾ എടുത്ത് മടങ്ങാനാണ് തീരുമാനം. ബീച്ചിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു എലിവേറ്ററിന്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാ സഞ്ചാരികൾക്കും ഈ ബീച്ചിലിറങ്ങി ആ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാനായിട്ട് കഴിയും. ഒരു ദിനോസറിന്റെ നട്ടലിനോട് സാമ്യമുള്ള ഈ അതുല്യമായ പാറക്കൂട്ടങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ടിറെക്സ് ബേ എന്ന വിളിപ്പേരും കൂടിയുണ്ട്. കെലിംഗിംഗ് എന്ന വാക്കിന്റെ അർത്ഥം പിങ്ക് വിരൽ അഥവാ ലിറ്റിൽ ഫിംഗർ എന്നാണ്. താഴെ ബീച്ചിലേക്ക് ഇറങ്ങിയാൽ അവിടെ അതിശയിപ്പിക്കുന്ന കാഴ്ചയോടുകൂടിയ ഒരു ഗുഹയും കാണുവാനായിട്ടുണ്ട്. സഞ്ചാരികൾ പല പോസിലും ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലിഫിൽ നിന്നുള്ള കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലിഫിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഒരു വലിയ ബാലനീസ് ഗേറ്റോടുകൂടിയ അമ്പലം കാണാനുണ്ട്. അവിടെയും പെട്ടെന്ന് കുറച്ച് ഫോട്ടോകൾ ഞങ്ങൾ എടുക്കുകയാണ്. അതിനുശേഷം ഈ ഭാഗത്ത് തന്നെയുള്ള ബീച്ചിന്റെ കാഴ്ചകൾ കാണുകയാണ്. ഇവിടെ കടലിന്റെ ഭംഗിയും ബീച്ചിന്റെ കാഴ്ചകളും ഞങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോയിൽ പകർത്തുകയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. വീണ്ടും വീണ്ടും ഈ കാഴ്ചകൾ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അല്പം തിരക്കിട്ട് യാത്ര ചെയ്താണ് തിരിച്ചുള്ള ബോട്ടിൽ കയറാൻ പറ്റിയത്. എല്ലാവരും വെയിലുകൊണ്ട് നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ട്. ബോട്ടിന്റെ പുറകിൽ പോയിരുന്നപ്പോൾ കടൽ ജലം ശക്തിയായി അടിച്ച് തെറിക്കുന്നുണ്ട്. തിരിച്ചുള്ള യാത്രയിൽ കടൽ അല്പം ക്ഷോഭിച്ചിട്ടുണ്ട്. വലിയ ഓളങ്ങൾ ബോട്ടിനെ ശക്തമായി ഉലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഓളങ്ങളിൽ അടിച്ചടിച്ചാണ് ബോട്ട് മുന്നോട്ട് പോകുന്നത്. സമീപത്തുകൂടി മറ്റൊരു ബോട്ട് നല്ല സ്പീഡിൽ മത്സരിച്ച് പോകുന്നതും കാണാം. ബോട്ട് യാത്രയിൽ അല്പം പ്രയാസമൊക്കെ തോന്നിയെങ്കിലും സുരക്ഷിതമായിട്ട് നമ്മൾ മെയിൻലാൻഡിൽ എത്തിച്ചേർന്നു. രാവിലെ നമ്മൾ പോകുമ്പോൾ കണ്ടതുപോലെയുള്ള തിരക്കൊന്നും ഇവിടെയില്ല. അതിനാൽ ഡോക്ക് ബിൽഡിംഗിന്റെ കാഴ്ച വിശദമായി പകർത്തുവാൻ സാധിച്ചു. മുൻവശം ആനയുടേതുപോലുള്ള തുമ്പിക്കൈയോടുകൂടിയ മത്സ്യത്തിന്റെ തലയും പുറകിൽ മത്സ്യത്തിന്റെ വാൽ പോലെയും പണിത വലിയ ഒരു കപ്പലിന്റെ രൂപമാണ് ആ കെട്ടിടത്തിനുള്ളത്. ഇതും മറ്റൊരു കൗതുക നിർമ്മിതിയാണ്.
ഇവിടെയും ഫോട്ടോകൾ എടുക്കുന്നത് രസകരമാണ്. ഇനിയിപ്പോൾ നമ്മൾ ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഡിന്നറിന് വന്നിരിക്കുകയാണ്. കടൽ തീരത്താണ് ഈ ഹോട്ടൽ ഉള്ളത്. ഇന്നത്തെ ഡിന്നർ സീ ഫുഡ് ഡിന്നറാണ്. അത് കഴിക്കാനായിട്ട് പോവുകയാണ്. ഹോട്ടലിന്റെ പുറകുവശത്ത് അതിവിശാലമായ കടൽ തീരമാണ്. അവിടെ തയ്യാറാക്കിയ പ്രത്യേക ഇരിപ്പിടങ്ങളിലാണ് ഞങ്ങൾക്കുള്ള ഡിന്നർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സ്റ്റാർട്ടറായി എല്ലാവർക്കും ഇളം കരിക്കാണ് വെച്ചിട്ടുള്ളത്. എല്ലാവരും സീറ്റുകൾ കണ്ടെത്തി ഇരിക്കുകയാണ്. ഇവിടെ വേറെയും ഹോട്ടലുകൾ ഉണ്ട്. എല്ലാവർക്കും ഭക്ഷണം പുറത്തെ ബീച്ചിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് മറ്റു ഹോട്ടലിന്റെ കാഴ്ചയാണ്. അവിടെ സ്റ്റേജും മറ്റുമൊക്കെ കാണാനുണ്ട്. ഞങ്ങൾക്ക് സൂപ്പും മറ്റു ചില ഡിഷുകളും ഒക്കെ എത്തി. കൂടാതെ പ്രത്യേക രീതിയിൽ വറുത്തെടുത്ത വലിയ മത്സ്യവും ചോറും ഫ്രഞ്ച് ഫ്രൈസും ഇങ്ങനെ പല പല ഡിഷുകളാണ് ഡിന്നറിന് ഉണ്ടായിരുന്നത്. ഭക്ഷണം ഏതായാലും നന്നായിട്ട് കഴിച്ചു. അടുത്ത ഹോട്ടലിലെ സ്റ്റേജിൽ ഒരു സംഘത്തിന്റെ പാട്ടും ഡാൻസും നടക്കുകയാണ്. മറ്റൊരു ഹോട്ടലിന്റെ സ്റ്റേജിലും ഡാൻസും പാട്ടും നിമർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ശാന്തമായ തിരകളോടുകൂടിയ നെടുനീളൻ ബീച്ചിന്റെ കാഴ്ച അതിമനോഹരമാണ്. കൂടാതെ മറ്റൊരു ഭാഗത്ത് കരിമരുന്ന് പ്രയോഗവും നടക്കുന്നുണ്ട്. ഈ കാഴ്ചകളോടുകൂടി ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി ബാലിയിലുണ്ട്. ആ കാഴ്ചകളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗുഡ് ബൈ.